ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവിൻ്റെ വചനം പറയുകയാണ്, സങ്കീർത്തനം 115:3 വചനം ഇപ്രകാരം പറയുന്നു, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. നിങ്ങൾ കണ്ണുകൾ അടച്ച വചനം ഒന്ന് സ്വീകരിച്ച്, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹസമ്പന്നൻ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വീണ്ടും സങ്കീർത്തനം 115:12 വചനങ്ങൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് അനുഗ്രഹിക്കും, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളിലേക്ക് ഈശോയുടെ വലിയ കരുണയുടെ മഴ പെയ്തിറങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. 116 സങ്കീർത്തനത്തിൽ 1:2 വചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായച്ചു തന്നു, ഞാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കും. സങ്കീർത്തനം 115:3 വചനമാണ്, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യും. നിങ്ങളതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, എന്താണ് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം? നമ്മുടെ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തില് സ്വർഗത്തിലിരിക്കുന്ന ദൈവം ഇന്ന് എനിക്കും നിങ്ങൾക്കും തരാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ജീവിതമാണ് സ്വർഗം തരാൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം അതാണ്, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട വലിയ അനോയിൻറ്റിങ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണമെന്നാണ്. അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ മുഴുവനായും ഏറ്റെടുത്തേക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പരിശുദ്ധാത്മാവെ എൻ്റെ ചിന്തയിൽ വരണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവെ എന്നെ മുഴുവനായും അങ്ങ് ഏറ്റെടുക്കണം. എൻ്റെ ഏറ്റവും വലിയ സ്നേഹിതനായ നിങ്ങൾ പരിശുദ്ധാത്മാവയെ നിങ്ങൾ വിളിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവെ എന്നെ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കണം. നമ്മുടെ ദൈവം സ്വർഗത്തിലിരുന്ന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആൻമരിയായെ നോക്കി, ഇവിടെയുള്ള ഈ മഞ്ജുവിനെ നോക്കി, ഈ അന്നമ്മയെ നോക്കി, ലാലിയൊക്കെ നോക്കി കർത്താവ് പറയുകയാണ്, മകളെ നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നിറഞ്ഞ് കവിഞ്ഞ് കവിഞ്ഞൊഴുകട്ടെ. നിങ്ങൾ ഓരോ പേഷ്യൻറ്റിനെയും തൊടുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാവട്ടെ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവത്തിൻ്റെ അടയാളങ്ങൾ ശക്തമായി നമുക്ക് കാണാൻ പറ്റാത്തത്, നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്? പന്തക്കുസ്താ ദിനത്തിലെ ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു, നടന്നിടത്ത് പോകുന്നിടത്ത് ഇരിക്കുന്നിടത്ത് എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും നിറഞ്ഞ വലിയ മാനസാന്തങ്ങൾ ഉണ്ടായിരുന്നു. ആ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇന്നും സഭയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ കുദാശയിലൂടെ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്നിട്ടും എന്തേ ഇതുപോലൊരു മാനസാന്തരങ്ങൾ എനിക്ക് നിങ്ങൾക്കും കിട്ടാത്തത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എന്നെ മുഴുവനായി അങ്ങ് ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ എൻ്റെ ചിന്തകളെ മുഴുവൻ ഏറ്റെടുക്കണേ. പരിശുദ്ധാത്മാവേ എന്നെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ ഇരിക്കണേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നിന്ന് വെളിപാടിൻ്റെ പുസ്തകം 3:1-4 വചനങ്ങൾ നമ്മളിന്ന് വായിക്കുകയാണ്. വെളിപാട് പുസ്തകം 3:1-4 വചനങ്ങൾ. ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഈശോയോട് ചോദിക്കണം, ഈശോയെ ഞാൻ നിന്റെ മുമ്പിൽ ഓക്കെയാണോ? ആരെങ്കിലും ചോദിച്ചോ? ഈശോയെ ഞാൻ ഓക്കെയാണോ? നിനക്ക് എന്നിൽ പ്രീതിയുണ്ടോ? ചോദിച്ചെങ്കിൽ ഈശോ എന്തെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും എനിക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചവനോട് കുറവ് പറഞ്ഞു കൊടുത്ത ഒരു തമ്പുരാനെ
തിരുവചനത്തിൽ കാണുന്നുണ്ടെങ്കിൽ. ആരെങ്കിലും ഒക്കെ ഈശോയോട്, ഈശോയെ എനിക്ക് എവിടെയാണ് കുറവ്, നിനക്ക് എന്നിൽ പ്രീതിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അത് ഈശോ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമല്ല. പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 3:1 വചനങ്ങളിൽ സാദീസിലെ സഭയ്ക്ക് ആ ദൂതൻ എഴുതുന്ന വചനഭാഗങ്ങളാണ് നമ്മളവിടെ കാണുക. ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളും ഉള്ളവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ എന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണമായും നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ 1:2 വചനങ്ങളാണ് നിങ്ങളോട് പറയുക. ഇവിടെ വചനം പറയുകയാണ്, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ഒരുപാട് പുസ്തകം 3:1 വചനങ്ങളിൽ എന്നിട്ട് പറയുകയാണ്, ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്. ഞാനും നിങ്ങളും ഒക്കെ ജീവനുള്ളവരാണോ? ജീവനുണ്ട് നിങ്ങൾക്ക്, പോയോ എല്ലാവരും? മനസ്സിലായി. അപ്പൊ ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്. ഈ ശീത ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു, ഇവര് ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നീ മൃതനാണ്. ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. എന്തെന്നാൽ ദൈവത്തിന്റെ മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർണമായി നിർവഹിക്കപ്പെട്ടതായി കാണുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വചനം പറയുകയാണ്, എവിടെയും എനിക്ക് ജീവനില്ലാത്ത അവസ്ഥയുണ്ട്. ജീവനില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികളും കംപ്ലീറ്റ് ആയിട്ടില്ല, പൂർണതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആസന്ന മരണമായി കിടക്കുന്നതിനെ ഉത്തേജിപ്പിക്കണം. എനിക്ക് നിങ്ങൾക്ക് കാണാപ്പാടെ ഒരു വചനം അറിയാം, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും. വചനം പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ശ്വാസം നിലച്ചു പോയാൽ പിന്നെ ഈ ശരീരത്തിന് ജീവനുണ്ടോ ഇല്ലയോ? ഇല്ല. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, നമ്മുടെ ഈ സ്പിരിച്വൽ ബ്രീത്തിങ്ങിനെ കുറിച്ചാണ്, ആത്മീയ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. ആത്മാവ് ജീവനുള്ളതാണ് അല്ലേ? കർത്താവ് എന്നിലും നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിന് ജീവനുണ്ടോ? ഉണ്ട്. ആ ജീവനുണ്ടെങ്കിൽ ആത്മാവ് എന്ത് ചെയ്യണം? ശ്വാസം എടുക്കണം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഞാനെന്ന വ്യക്തി ജീവനുള്ളത് എപ്പോഴാ? ശ്വാസം എടുക്കുമ്പോഴാണ്. ശ്വാസം പുറത്തേക്ക് വിടും, ബ്രീത്തിങ് നടക്കും. ബ്രീത്തിങ് പ്രോസസ് എനിക്ക് നിന്നു പോയാൽ എന്റെ ജീവിതത്തില് ഞാൻ എന്ന വ്യക്തി മരിച്ചു എന്ന് നിങ്ങൾ പറയും, തീർന്നു എന്റെ കാര്യം. പ്രിയപ്പെട്ടവരെ, അപ്പോള് ഞാൻ എന്ന വ്യക്തി ഒരു വലിയ പുക നിറഞ്ഞ, സ്മോക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചെറിയ അസ്വസ്ഥത ഇവിടെ ഉണ്ടായി. ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എണ്ണയ്ക്കകത്തേക്ക് ഇങ്ങനെ വറക്കാനുള്ളത് എടുത്തിട്ട സമയത്ത് എണ്ണ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം ഇങ്ങനെ അങ്ങ് തെറിച്ചു, എണ്ണ മുകളിലോട്ട് വന്ന് നന്നായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പുക അങ്ങ് തീ അങ്ങ് ആളി കത്തി. അപ്പൊ അവിടെ എല്ലാം അങ്ങ് നന്നായിട്ട് പുക വന്നു, കുറെ അങ്ങ് കരിഞ്ഞു പോയി, വയറൊക്കെ കത്തിക്കരിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അടുത്ത് നിൽക്കുവാണ്. അപ്പൊ നിന്ന സമയത്ത് ആ വയറ് കത്തിക്കരിഞ്ഞ ആ പുക മുഴുവൻ ഞാൻ ഏറ്റെടുത്തു. അത് ഞാൻ ഏറ്റെടുത്തോടുകൂടി, ഓൾറെഡി ഞാൻ ആസ്മാറ്റിക്കാണ്, അത് ഏറ്റെടുത്തു, അത് എൻ്റെ ലങ്സിലേക്ക് പോയി. എനിക്ക് ഭയങ്കര ഇൻഫെക്ഷൻ ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഒട്ടും പറ്റി. ഇന്നലെ തൊട്ടാണ് ഞാൻ ബെറ്ററായി നല്ല, ഇപ്പം നല്ല ക്ലാരിറ്റിയിലേക്ക് സ്വരമൊക്കെ വന്നു. അല്ലെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ എടുത്തത് അശുദ്ധമായ ഒന്നാണ് ഞാൻ എടുത്തത്. അതെന്നെ ഇൻഫെക്റ്റഡ് ആക്കി. എൻ്റെ ബോഡി, എൻ്റെ മൈൻഡ്, എൻ്റെ ശരീരം എല്ലാം എന്നെ ഡൗൺ ആക്കി കളഞ്ഞു. അപ്പോൾ ബ്രീത്തിങ്ങിൽ പ്യൂരിറ്റി ഇല്ല എങ്കിൽ, അത് അൺപ്യുവർ ആണ് എങ്കിൽ, എന്റെ ജീവിതത്തിന്റെ പ്രവൃത്തികളെല്ലാം ഡൗൺ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകും. അപ്പൊ നമ്മുടെ ആത്മാവിന്റെ സ്പിരിച്വൽ ബ്രീത്തിങ്ങിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിനക്ക് ജീവൻ ഉണ്ടാകാൻ, നിന്റെ ആത്മാവിന് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധമായി തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെ വ്യക്തി, ഞാൻ എന്ന വ്യക്തിയില് ആത്മീയതയില് എന്റെ ആത്മാവിന്
ജീവനുള്ളതായ വരണം, ജീവൻ കിട്ടണം. എന്റെ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചാണ് ഇവിടെ. സ്പിരിച്വൽ ബ്രീത്തിങ് നടത്തണം. അതെങ്ങനെയാണ് നടത്തുക? എന്റെ ജീവിതത്തിലെ ഈ സ്പിരിച്വൽ ബ്രീത്തിങ്, ബ്രീത്തിങ്ങിന് രണ്ട് പ്രോസസ് ഉണ്ട് അല്ലെ, എക്സൈൽ ആൻഡ് ഇൻഹെയിൽ. അകത്തോട്ടുമുണ്ട് പുറത്തോട്ടുമുണ്ട്. അപ്പോ ഈ ബ്രീത്തിങ് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഇതൊരു ഇത് ഈ ഇത് നടക്കേണ്ടതിന് ഇത് ഏറ്റവും ബേസിക് ആയ ഒരു കാര്യം, അതായത് ആത്മാവിന്റെ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫെയ്ത്താണ്, വിശ്വാസമാണ്. വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബ്രീത്തിങ് സ്പിരിച്വൽ ബ്രീത്തിങ് പ്രോസസ് ആയിട്ട് ശരിക്കും നടത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ചാണ് ഈ സ്പിരിച്വൽ ബ്രീത്തിങ് ആക്കി വളർന്നത്. നമുക്കറിയാം ലങ്സിന്റെ കപ്പാസിറ്റി ഇയർഫ്ലോ ചെയ്യുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു പോകുവാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ലങ്സ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്റെ ജീവിതത്തില് വിശ്വാസത്തിന്റെ തോതാണ് എന്റെ സ്പിരിച്വൽ ബ്രീത്തിങ്ങിലെ എക്സൈൽ ആ ഇൻഹെയിലിന്റെ ആ കപ്പാസിറ്റിയെ നിർണയിക്കുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ചോദിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എന്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തണേ, വർദ്ധിപ്പിക്കണേ, എന്റെ ആത്മാവിന് ജീവൻ കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദിവസം ഞാൻ പറഞ്ഞു നമ്മുടെ ഉള്ളില് ഒരു സ്പേസ് ഉണ്ടാകണം, കർത്താവിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാകണം. അതിങ്ങനെ വലുതായി 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 വരണം. എന്റെ ഈ ബ്രീത്തിങ് ഈ സ്പിരിച്വൽ ബ്രീത്തിങ് നടത്തുമ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി എക്സ്ഹെയിൽ, ഈ ബ്രീത്തിങ്ങിലെ ഫസ്റ്റ് പോർഷൻ ഞാൻ പറയണം. എക്സ്ഹെയിൽ എങ്ങനെ പുറത്തേക്ക് ശ്വാസം വിടുന്ന അവസ്ഥ അതെന്താണ്? ഒന്നാമത്തെ കാര്യമാണ് എന്റെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റുപറയുന്ന കുമ്പസാരം. എപ്പോഴൊക്കെ ഞാൻ എക്സ്ഹെയിലേഷൻ നടത്തുന്നുണ്ടോ, എപ്പോഴൊക്കെ ഈ രീതിയിലുള്ള കുമ്പസാരങ്ങൾ ഞാൻ നടത്തുന്നുണ്ടോ, എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് അവബോധമുണ്ടാകുന്നുണ്ടോ, അപ്പോഴൊക്കെയാണ് പ്രിയപ്പെട്ടവരെ എന്റെ ജീവിതത്തിൽ ഈ എക്സ്ഹെയിലേഷൻ നടത്തുള്ളൂ. അകത്തുള്ളത് എന്താണോ, അശുദ്ധമായത് എന്താണോ അത് പുറത്തോട്ട് വിടണം. അത് പുറത്തോട്ട് പോകുന്നില്ല, അതിൽ ഉള്ളി ഇങ്ങനെ കിടക്കും. അപ്പൊ കർത്താവിന്റെ ആത്മാവ് പറയാണ്, ആത്മീയ ബ്രീത്തിങ്ങിൽ നീ ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സലേഷനിൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, നീ എന്ത് ചെയ്യേണ്ടത്? നീ ചെയ്യണം, കുമ്പസാരിക്കണം, കുമ്പസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് എല്ലാം നീ പോയി കുമ്പസാരിച്ചുകൊണ്ടിരിക്കണം. ആ കുമ്പസാരം വഴി എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം അകത്തോട്ട് കിട്ടും ആത്മാവില്. അതെന്താണ്? ദൈവത്തിന്റെ പാപക്ഷമയാണ്, ദൈവത്തിന്റെ പാപക്ഷമയാണ്. ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് യോഹന്നാ സ്നേഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വചനം, യോഹന്നാ സ്നേഹയുടെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാമത്തെ വചനത്തിൽ ഒരു കാര്യം വചനം പറഞ്ഞെഴുതിച്ചിട്ടുണ്ട്. എന്താണ്? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മുടെ ആത്മീയ സ്പിരിച്വൽ ഈ ബ്രീത്തിങ്ങിൽ എന്റെയും നിങ്ങളുടെയും ഈ ആത്മീയ ബ്രീത്തിങ്ങിൽ എക്സ്കലേഷൻ നടത്തുമ്പോൾ, ഞാൻ കുമ്പസാരം പുറത്തേക്ക് എന്റെ ആ ഒരു ബ്രീത്തിങ് നടത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ എന്താണ് ഇവിടെ സംഭവിക്കുക? ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയാണ് അനീതികളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്. എന്റെ ആത്മാവിനെ അശുദ്ധമാക്കുന്നതാണ് എന്റെ പാപങ്ങളെല്ലാം. അപ്പോൾ എന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കണം എന്നാണ് വചനം. ഒന്നുകൂടി നിങ്ങൾ വായിച്ചോളൂ വചനം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ എക്സ്കലേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. എക്സ്കലേ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൽ ഒന്നെടുത്തെ, ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ 25 വരെയുള്ള വചനങ്ങൾ മുഴുവനായിട്ട് ഞാൻ വായിക്കുന്നില്ല. 26-ാമത്തെ വചനം മാത്രം നിങ്ങളൊന്ന് വായിച്ചേ. 26-ാമത്തെ വചനം എന്താണ്? സത്യത്തെ സംബന്ധിച്ച് പൂർണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നെ ഒരു ബലി അവശേഷിക്കുന്നില്ല. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഹീനമായ കാത്തിരിപ്പും ശത്രുക്കളെ വിളങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, സമയം കിട്ടുമ്പോ ഈ ഹെബ്രാർ ലേഖനം 10-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുന്നത് ഒത്തിരി നല്ലതാണ്.
നമ്മുടെ ജീവിതത്തിൽ ഈ എസ്കലേഷൻ അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഈ ഒരു ശ്വാസം പുറത്തേക്ക് വിടുന്ന ഈ ബ്രീത്തിങ്ങിൽ ആത്മീയ മേഖലയിൽ ഒരു തലം നടക്കണം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് രണ്ടാമത്തെ പ്രോസസ്? ഇൻഹലേഷൻ ആണ്, അകത്തേക്ക് എടുക്കുകയാണ്. പുറത്തോട്ടുള്ളതല്ല, അകത്തോട്ട് എടുക്കുകയാണ്. നമ്മള് ഇവിടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് അനുരഞ്ജനത്തിന്റെ ക്ഷമയുടെ ഒരു കൃപ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന, നിങ്ങൾ പുറത്തുള്ള ഒരു കാര്യം ചിന്തിക്കരുത്, ആത്മാവിനെ ജീവിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം വിശ്വാസത്തിന്റെ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. വിശ്വാസത്തിന് അടിത്തറയിൽ നിന്ന് ഞാനത് ചെയ്യുകയാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്റെ ജീവിതത്തെ കർത്താവ് കൺട്രോൾ ചെയ്യും, കർത്താവ് കൺട്രോൾ ചെയ്യും. അപ്പോ ഞാൻ വിശ്വാസത്തില് എന്നിലേക്ക് നിറയപ്പെടുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരും. ഒരു വ്യക്തി കുമ്പസാരിച്ച് കഴിയുമ്പോൾ തന്നെ വ്യക്തിയില് പരിശുദ്ധാത്മാവ് വരും. ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങും. എഫേസൂസ് 5:18 ഒന്ന് എടുത്തേ. എഫേസൂസ് 5:18. നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കർത്താവിന്റെ മുൻപിൽ നമ്മളെ തന്നെ മുഴുവനായിട്ട് അങ്ങ് കൊടുത്തിട്ട് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. 5:18 എന്താണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ കുടിച്ച് ഉന്മത്തരാകുവിൻ, പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിലോട്ട് ജീവിതത്തിലേക്ക് എല്ലാം സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതാനും വചനങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ പെട്ടെന്ന് അത് എഴുതിയെടുത്തോളുക. ഏതാനും വചനങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. 1 യോഹന്നാന്റെ 1:14 യോഹന്നാ സ്നീഹായുടെ 1:14 വചനങ്ങൾ. ഇനി ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ കർത്താവിന് കൺട്രോൾ ചെയ്യാൻ കൊടുത്ത് പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ എനിക്ക് സംഭവിക്കുന്ന എന്താണെന്നാണ് 1 യോഹന്നാൻ 5:14 വചനങ്ങളിൽ വായിച്ചേ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. എന്നിട്ട് എന്താണ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നത്? നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ. ഇവിടെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ്, വിശ്വാസത്തിന്റെ ഒരു ഉറപ്പ് ഇവിടെ നടക്കുകയാണ്. വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും കുമ്പസാരത്തിലേക്ക് പോവുക. ഞാനും നിങ്ങളും ഈശോയെ സ്വീകരിക്കുക, പാപക്ഷമ സ്വീകരിക്കുക. കർത്താവ് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ വിട്ടുകൊടുത്തു കഴിയുമ്പോ വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരങ്ങളായി, എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അനുഭവങ്ങളായി, അത്ഭുതങ്ങളായി സ്വർഗം കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുക. ഒരു വ്യക്തിയുടെ ആത്മാവ് ജീവൻ പ്രാപിക്കുന്ന ഇവിടെയാണ്. യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കിട്ടാൻ കർത്താവെ, ഈ ഒരു ആത്മീയ ശ്വാസോച്ഛ്വാസം, ഈ ആത്മീയ ബ്രീത്തിങ്, സ്പിരിച്വൽ ബ്രീത്തിങ് എന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മൾ എപ്പോഴും ബ്രീത്തിങ് നിന്ന് പോകും, നമ്മൾ മരിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുമ്പസാരത്തോട്, വിശ്വാസത്തോട്, ഈശോയോട്, പരിശുദ്ധാത്മാവിനോട്, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഈ ബ്രീത്തിങ് പ്രോസസ്സ് നടക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്റെ നിങ്ങളുടെ ആത്മാവ് ഇങ്ങനെ ചത്തിരിക്കുക, അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തികളൊന്നും പരിപൂർണമാക്കപ്പെടുന്നില്ല. വചനം പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. നിന്റെ ആസന്ന മരണമായി കിടക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തികളൊന്നും എന്റെ ദൈവത്തിന് മുമ്പിൽ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. എനിക്കും നിങ്ങൾക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട്. ഈശോ എന്നെയും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് എന്നിൽ നിങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഈശോ ആവശ്യപ്പെടുന്നുണ്ട്. ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നിൽ നിന്നൊരു കാര്യം ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, അതല്ല നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുക. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. പകുതിയാക്കി ഇട്ടിട്ട് പോകരുത് മക്കളെ, പകുതിയായി ഇട്ടിട്ട് പോകരുത്. നമ്മൾ കാണും വ്യക്തിബന്ധങ്ങള്, മാനുഷികമായ വ്യക്തിബന്ധങ്ങളൊക്കെ പലതും പകുതി വഴി ഇട്ട് ഉപേക്ഷിച്ചു പോകാറുണ്ട്. എന്നാൽ സ്വർഗം നമ്മളോട് പറയുക, നിന്റെ ജീവിതത്തെ കുറിച്ച് സ്വർഗം കണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ പാതിയായി ഉപേക്ഷിക്കരുത്. നമുക്കറിയാം ഓരോ ജീവിതങ്ങളിലും ചില ദൈവിക പദ്ധതികൾ പൂർത്തിയാകാൻ തടസ്സം നിൽക്കുന്ന വിധത്തിൽ പാപം കടന്നു വരികയാണ്. പാപം കടന്നു വരുമ്പോ ആ ദൈവിക പദ്ധതി പൂർത്തിയാകുന്നില്ല, ആ ലക്ഷ്യം നടക്കുന്നില്ല. അപ്പോൾ പ്രവൃത്തികൾ പാതി വഴിവിട്ട് പലരും ഉപേക്ഷിക്കപ്പെടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്.
ദാമ്പത്യ ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും ദൈവം വിളിച്ച വിളിയിൽ 100% വിശ്വസ്തയോടെ ജീവിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു ആത്മീയ ബ്രീത്തിങ് ഇതെന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ഈ ലക്ഷ്യം പൂർത്തിയാക്കപ്പെടണം. അപ്പോൾ എന്റെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനായി പൂർത്തിയാക്കാൻ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ തരും. വിശ്വാസത്തിന്റെ ഉറപ്പ് കിട്ടും എനിക്ക്. ഇത് നടക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ ഉറപ്പ് കാണാൻ പറ്റുക, കണ്ണുകളിൽ അത്ഭുതങ്ങൾ കാണാൻ പറ്റുക. നമുക്കത് ആഗ്രഹിക്കാം. ഒന്ന് കണ്ണടച്ച് എല്ലാ മക്കളും, എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച്, ഒരു യുവാവാകാം, യുവതിയാകാം, സിസ്റ്ററാകാം, അച്ഛനാകാം, കുടുംബനാഥനാകാം, കുടുംബനാഥിയാകാം, ഈശോ നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതികൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കർത്താവേ, എന്നെ കുറിച്ചുള്ള നിന്റെ പ്ലാന് അത് പൂർത്തിയാകാൻ എന്നി വരുന്ന എല്ലാ അസ്വസ്ഥതകളും തടസ്സങ്ങളും കർത്താവെ എടുത്തു മാറ്റും. ഇന്ന് പരിശുദ്ധാത്മാവിനെ പൂരിതമാക്കപ്പെട്ട ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണേ അപ്പ. എന്റെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ തന്നെ ചെയ്യുന്ന ജോലികളില് ചിലപ്പോ കള്ളത്തരം, പകുതി വഴി ചെയ്യാൻ ഇഷ്ടമില്ലാതെ ചിലപ്പോ നമ്മൾ പലതും ചെയ്യാറുണ്ട്, ചിലപ്പോ ചെയ്യാതെ എഴുതിക്കൂട്ടാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളാണ്. കർത്താവേ, ജീവിതത്തിലും ആത്മീയ മേഖലയിലും എല്ലാം 100% വിശ്വസ്തതയിൽ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ മക്കളെ, ശക്തമായിട്ടൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എല്ലാ മക്കളിലേക്കും കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, അഭിഷേകം എന്ന പുണ്യം കർത്താവേ, ജീവിത ലക്ഷ്യം സാക്ഷാത്കാരിക്കാൻ കർത്താവേ കൃപ തരണേ. ആത്മീയ ശ്വാസോച്ഛ്വാസത്തിന്റെ ഒരു തലത്തെ കുറിച്ച് ഒരു അവബോധം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന, ജീവനുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. പാപക്ഷമയിലൂടെ ദൈവസ്നേഹത്തിലൂടെ ആത്മാവിനെ ജീവനുള്ളവരാക്കി മാറ്റാം, വിശ്വാസത്തിന്റെ ഉറപ്പുള്ള കാഴ്ചകൾ കാണാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 115-ാം സങ്കീർത്തനം 3-ാം വചനം, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞേ. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. നമ്മുടെ കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നയിക്കപ്പെടണം. ലൂക്കാ 12:49 എനിക്ക് നിങ്ങൾ കാണാപ്പാടെ പറയാം. കർത്താവ് എന്ത് പറഞ്ഞു? ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, കർത്താവ് പറയാണ്, ഇതിനോടകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ, സ്വർഗത്തിന്റെ വലിയ ആഗ്രഹമാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ തീ ഇങ്ങനെ ഇറങ്ങി വരണം. പക്ഷെ നമ്മളില് 3 തരത്തിലുള്ള മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ 3 തരത്തിലുള്ള ചില വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ബൈബിൾ എടുത്തേ, പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2:14-16 3:1-3 വചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. അവിടെ നമുക്ക് 3 മനുഷ്യരെയാണ് കാണാൻ പറ്റും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 2:14 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് 3 മനുഷ്യരെ കാണാൻ പറ്റും. 5 വചനങ്ങൾക്കുള്ളിൽ 3 മനുഷ്യരെ പൗലോസ്ലീഹ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഞാൻ ഇന്ന് ഒരു മനുഷ്യനെ, എനിക്ക് ഒത്തിരി നാളുകളായിട്ട് എനിക്ക് നാട്ടിത്തൊട്ടേ പരിചയമുള്ളത്, പാവം, അതിനൊരു 5 സെന്റ് സ്ഥലം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തു. ആ സ്ഥലത്ത് ഒരു വീട് വെക്കാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ ലോൺ വെക്കണം. ലോണിന് വേണ്ടി ഒത്തിരി കടമ്പുകൾ കടന്ന് ഒത്തിരി പേപ്പർ, എനിക്ക് 1 വർഷത്തോളം ഈ മനുഷ്യൻ ലോൺ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാം റെഡിയായി പകുതിയായി വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരും, അത് കിട്ടത്തില്ല. അങ്ങനെ ഈ അടുത്ത ദിവസം, ഇന്നലെ മിനിഞ്ഞാന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു, സിസ്റ്ററെ 1 ആഴ്ചയായിട്ട് ബാങ്കുകാർ വന്ന് എല്ലാം നോക്കിയിട്ട് പോയി, സ്ഥലമൊക്കെ വന്ന് നോക്കിയിട്ട് പോയി, ഇനി എനിക്ക് ലോൺ കിട്ടിയാൽ മതി, 5 ദിവസം കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല, 5 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലൂക്കാ 18:27 വചനമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം. ആ വചനം കിട്ടി പിറ്റേ ദിവസം, ഇന്നലെ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടു, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി.
പഞ്ഞ ദൈവമേ കർത്താവ് ഇടപെടുവാണല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ, കാരണം നമുക്കറിയാലോ ഒരു മനുഷ്യൻ ഒരു വീടിന് വേണ്ടി, വീട് ഒരു പത്ത് വീടുള്ള ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്, ഒരു വീടിന് വേണ്ടി കൊതിക്കുന്ന ചില ജീവിതങ്ങളുടെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം വീടില്ലാത്തതും വീടിന്റെ കുറവുകളൊക്കെ കാണുമ്പോഴും അനുഭവിച്ചിട്ടും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു വീടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ആ മനുഷ്യൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, എന്റെ സിസ്റ്ററെ, എന്റെ കൂടെ വെച്ച മറ്റേ ആളുടെ ലോൺ പാസ്സായി, എന്റെ ലോൺ റിജക്റ്റ് ആയി, എനിക്ക് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറയാ, സാരമില്ലല്ലേ സിസ്റ്ററെ, എനിക്ക് ഒത്തിരി സന്തോഷം തന്നു, സങ്കടം തന്നു, എന്റെ ഈശോ എന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ മാത്രം സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഈ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഇന്നലെ ഒരാഴ്ച കൊണ്ട് നടന്നതല്ല, എനിക്ക് വ്യക്തമായി നാട്ടിൽ നിന്നേ പരിചയമുള്ള ഒരു മനുഷ്യൻ. ഞാൻ പറയാ, മനുഷ്യൻ ആത്മീയ മനുഷ്യനാണ്, ആത്മീയതയുള്ള മനുഷ്യനാണ്. ഒന്ന് കൊരിന്തോസ് 2:14 മുതലുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചേ. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ അവൻ ഗ്രഹിക്കാനും 15 വചനം, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ മനസ്സ് അറിയുന്നു. ഈ ആത്മീയ മനുഷ്യനോട് ചേർത്ത് വെച്ച് നമുക്ക് പറയുമ്പോ Romans 8:28 നമുക്ക് പറയാൻ പറ്റും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി. ഈ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഈ മനുഷ്യന്റെ ഹൃദയത്തിലാണ് ഞാൻ 1 പറഞ്ഞ സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്താണ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു സ്പേസ്, സൈലൻസ് ആൻഡ് സോളിറ്റ്യൂഡിലൂടെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു സ്പേസ് ഞാൻ ആർക്ക് വേണ്ടി നിർമ്മിച്ചു? കർത്താവിന് വേണ്ടി. അവിടെ ആരുണ്ട്? കർത്താവ്. ഇതാണ് ആത്മീയ മനുഷ്യൻ. ഈ ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ കർത്താവ് അവന്റെ ജീവിതത്തിലെ ഹൃദയത്തിന്റെ സിംഹാസനത്തില് ഇങ്ങനെ ഇരിക്കും. അവന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കർത്താവിന്റെ പ്ലാൻ അനുസരിച്ച്, പ്രത്യേകം ശ്രദ്ധിക്കണം, അവന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോവുക എന്നത് മാത്രമാണ്. ഹി ഹാസ് നോ പ്ലാൻ. അവൻ ഒരു പ്ലാനും ഇല്ല, മുഴുവൻ പ്ലാനും ദൈവത്തിൻ്റെതാണ്. അതല്ലേ അദ്ദേഹം പറഞ്ഞേ, ഒത്തിരി സന്തോഷം തന്നു, ഒത്തിരി സങ്കടം തന്നാലും എന്റെ ഈശോ എന്നിൽ നിന്ന്, ഞാൻ എന്റെ ഈശോയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എനിക്ക് സങ്കടമായി, എന്റെ ഈശോ എന്തുകൊണ്ട് നീ അത് കൊടുത്തില്ല? അത്യാഗ്രഹമല്ലല്ലോ ആ മനുഷ്യൻ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മനുഷ്യന്റെ ഹൃദയത്തിൽ ഈശോ ഇരിക്കുമ്പോ, അദ്ദേഹം ഹൃദയത്തിൽ ഈശോയ്ക്കുള്ള സ്പേസ് ഇങ്ങനെ വലുതാക്കി വലുതാക്കി വരുമ്പോ, അവന്റെ ജീവിതത്തിന്റെ സൈലൻസ് കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുമ്പോ, വിവേചനം എന്ന വരം ആത്മീയ മനുഷ്യന്റെ വലിയൊരു അനുഗ്രഹമാണ്. വിവേചനം എന്ന പരിശുദ്ധാത്മാവിന്റെ വരം അവൻ പോലും അറിയാതെ അവന്റെ ജീവിതത്തോട് സ്വർഗം കൂട്ടിച്ചേർക്കും. അവനത് സ്വർഗം കൊടുത്തു, ഒന്നും പറയേണ്ട കാര്യമില്ല, ഇത് കൊടുത്തു. എപ്പോഴും ശ്രദ്ധിച്ചോണം, നിശബ്ദത പാലിക്കേണ്ട സമയത്ത് നിശബ്ദത പാലിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ട് എങ്കിൽ, നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ വിവേചനത്തിന്റെ വരം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക, നിശബ്ദത പാലിക്കേണ്ട ഒരുപാട് സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പള്ളി കയറുമ്പോൾ നിശബ്ദതയല്ല ഞാൻ പറഞ്ഞു വെക്കുക, നമ്മുടെ ഉള്ളിനെ തൊടുന്ന ജീവിത പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ പ്രതികരിക്കാതെ നിശബ്ദത പാലിക്കാൻ പറ്റുന്ന ഒരു കൃപ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ, ഞാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിവേചനത്തിന്റെ വരം പരിശുദ്ധാത്മാവ് കൂട്ടിവെച്ചിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തില് ഈശോ ഇരിക്കുക. നിന്റെ ഇൻട്രസ്റ്റ് മുഴുവൻ സ്വർഗത്തിന്റെ, മുഴുവൻ സ്വർഗത്തിന്റെ ഇഷ്ടമാ, വേറൊന്നും നിനക്കില്ല. അവൻ എന്തു ചെയ്യും? അവന്റെ ജീവിതത്തിൽ അവന്റെ സെൽഫ്, അവനെന്ന് പറയുന്ന വ്യക്തി, അത് മുഴുവൻ ഈശോയായി മാറിയപ്പോ, ഗലാത്തിയർക്കെഴുതിയ ലേഖനം 2:20 വചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല.
ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനിമേ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ആത്മീയ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അവന്റെ ജീവിതത്തിലാണ് പരിശുദ്ധാത്മാവ് അബണ്ടന്റായിട്ട് സമൃദ്ധമായിട്ട് നടക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് സമൃദ്ധമായി വരുന്നത് അവന്റെ ജീവിതത്തിലാണ്, അവന്റെ ജീവിതത്തിൽ മാത്രമാണ്. അവിടെയാണ് നമ്മൾ കാണുക യോഹന്നാന്റെ സുവിശേഷം 15:5 നമ്മൾ കാണും. യോഹന്നാൻ 15:5 നിങ്ങൾ ബൈബിളിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോ, കാരണം സമയമില്ല, നമുക്ക് 8:30 തന്നെ എല്ലാം നിർത്തണം. 15:5 എന്താണ്? ഞാൻ മുന്തിരിച്ചെടിയും ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലം പുറപ്പെടുത്തും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഫ്രൂട്ട്ഫുൾ ക്രിസ്ത്യൻ ലൈഫ്, ഫലങ്ങൾ നിറഞ്ഞ ക്രിസ്തീയ ജീവിതം, അബണ്ടന്റ് ആയിട്ടുള്ള സമൃദ്ധമായ ഫലങ്ങൾ നിറഞ്ഞ ഒരാത്മീയ മനുഷ്യനായി ഈ മനുഷ്യൻ മാറുകയാണ്. ഇവനിലാണ് യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായി. ഈ വ്യക്തിയിലാണ് ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22-23 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറയുന്നില്ല, നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം. എന്താണ് അതിന്റെ പിന്നിലെ കാര്യം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, അത് ഞാൻ പറഞ്ഞു വെക്കുന്നില്ല. ഈ വ്യക്തിയുടെ ജീവിതത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞ പരിശുദ്ധാത്മാവ് ആദ്യം പറഞ്ഞ വിശ്വാസത്തിന്റെ വരം, അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കറിയാം, എനിക്ക് നിങ്ങൾക്കും എല്ലാം വലിയ ഒരു എക്സ്പീരിയൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കൂടെ ഈശോ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്നായിട്ട് പ്രാർത്ഥിക്കും, കിട്ടുന്ന ദൈവാനുഭവം കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ല. ഇവിടെയാണ് ഇന്നർ കോറിൽ ദൈവത്തിന്റെ അനുഭവങ്ങൾ നടക്കുന്നത്. ദൈവത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് അപ്പസ്തോല പ്രവർത്തനം 1:10 നമ്മൾ കാണും, നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ പിന്നെ എടുത്ത് വായിച്ചാൽ മതി, എല്ലാം കൂടി പറയാനായിട്ട് നമുക്കിപ്പോ സമയമില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഞാൻ മറ്റു ചില വചനങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:1-8 വചനങ്ങളിൽ നിക്കദമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈശോരടുക്കലേക്ക് വന്നു. ഈശോ എന്നാ പറഞ്ഞു? നീ വീണ്ടും ജനിക്കണം. നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുകയാണ്, ജനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോ യോഹന്നാന്റെ ലേഖന സുവിശേഷം 3:1-8 വചനങ്ങളിൽ സ്പിരിച്വൽ ബെർത്ത്, ആത്മീയ ജനനം, ആത്മീയതയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ഒരു വചനം എടുത്തേ, യോഹന്നാന്റെ സുവിശേഷം 1:12 ഇതെല്ലാം ഈ സ്പിരിച്വൽ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. 1:12 എന്താണ് വചനം എഴുതിയിരിക്കുന്നത്? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകുന്നു നൽകി കർത്താവ് നമ്മളെ സ്വർഗത്തിന്റെ പ്രിയ പുത്രരാക്കി മാറ്റാൻ ഈശോ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ കുരിശുമരണത്തിന്റെ ആ രക്ഷാകരമായ കൃപയുടെ യഥാർത്ഥ ഫലം നടക്കുന്ന എപ്പോഴാ? ഞാൻ ആത്മീയ മനുഷ്യനായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവർ. ഇതെല്ലാം ആത്മീയ മനുഷ്യന് കിട്ടുന്ന സമ്പത്താണ്. എന്റെ ആത്മാവ് ഈ സ്പിരിച്വൽ ബ്രീത്തിങ്ങിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രവൃത്തികൾ പൂർണ്ണമാക്കപ്പെടും, വിവേചന വരം നടക്കും, എന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഉറപ്പ് കാണാൻ തുടങ്ങും, എന്നിൽ വീണ്ടും ജനനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. എന്റെ ജീവിതത്തില്, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില് യോഹന്നാൻ 1:12 സംഭവിക്കും. കൊളോസോസ് 2:9 കൂടി പെട്ടെന്ന് എടുത്തേ, കൊളോസോസ് 2:9 കർത്താവിന്റെ വചനം പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നടക്കേണ്ട, സ്വർഗം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. 2:9 വചനം എന്താണ്? ദൈവത്തിന്റെ പൂർണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അതായത് കർത്താവിന്റെ സുവിശേഷം 5:48 വചനത്തിൽ പറയും, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കും. ഇപ്പൊ പൂർണതയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. രണ്ട് വചനങ്ങൾ പറഞ്ഞത് നിങ്ങൾ എഴുതി വെച്ചോളുക. യോഹന്നാന്റെ സുവിശേഷം 14:16-17 വചനങ്ങൾ നിങ്ങൾക്ക് എഴുതി വെക്കാം, പിന്നെ നിങ്ങൾ വായിച്ചുകൊള്ളുക. അതായത് പരിശുദ്ധാത്മാവ് ആത്മീയ മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികളാണ്. ഇനി
അടുത്തത് യോഹന്നാന സുവിശേഷം 7:37 വചനം എനിക്ക് നിങ്ങൾക്ക് പറയാം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പിന്നെ വിശ്വസ്ത ഹൃദയത്തെ വിശുദ്ധ ഹൃദയം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിന്റെ അരുവികൾ നമ്മളിൽ നിന്ന് ഒഴുകും. അതായത് ഓവർ ഫ്ലോയിങ് ഓഫ് ദി ഹോളി സ്പിരിറ്റിന്റെ ലൈഫ് ജീവിതമാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ ഇങ്ങനെ ഓവർ ഫ്ലോ ചെയ്യണം. ആത്മാവ് ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കപ്പെടും, ജീവിത ലക്ഷ്യങ്ങൾ നടക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ധ്യാനത്തിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനൊരു കാര്യമുണ്ട്. നമുക്ക് എത്രമാത്രം നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നു പോകാൻ ആഗ്രഹമുണ്ടോ, സ്വർഗം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു പോകാൻ നിനക്ക് എത്രമാത്രം ആഗ്രഹമുണ്ടോ, അത്രമാത്രം പരിശുദ്ധാവാൻ നിന്നെ ആ വഴിയിലേക്ക് നയിക്കും. നീ ആഗ്രഹിക്കണം. കർത്താവേ, ഒരു കുടുംബിനെയാണെങ്കിൽ ഈ കുടുംബ ജീവിതത്തിന്റെ ഈ ഭാര്യ പദത്തിന്റെ ആ പൂർണ്ണതയിലേക്ക് നീ എന്നെ നയിക്കണം. ഒരു സിസ്റ്റർ ആണെങ്കിൽ കർത്താവെ അതിന്റെ പൂർണ്ണതയിലേക്ക് നീ എന്നെ നയിക്കണം. എനിക്ക് പകുതിയാക്കി പോകണ്ടപ്പ, ഒന്നും പകുതിയാക്കരുത്. അതിന്റെ പൂർണ്ണത, അതാണ് വിശുദ്ധിയുടെ കാതല്, വിശുദ്ധിയുടെ കാതലാണത്. കർത്താവെ അതെനിക്ക് തരണേ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവെ എന്നെ ആ ഒരു തലത്തിലേക്ക് നയിക്കണേന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയൊരു കൃപ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ, ഇനി നമ്മൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, അത് നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ കൽപ്പനകൾ പാലിക്കുക, ഈശോയുടെ വാഗ്ദാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. കർത്താവിന്റെ വാഗ്ദാനം ഇടയ്ക്കിടയ്ക്കിടയ്ക്കെല്ലാം നിങ്ങളിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, അവിടത്തേക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. അപ്പൊ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് എന്താ ചെയ്യുന്നത്? എന്നിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ സ്വർഗം തരും, സ്വർഗം ചെയ്യും. സ്വർഗത്തിന്റെ ഇഷ്ടം അതാണ്. ഞാൻ നിങ്ങളും ആ ഒരു തലത്തിലോട്ട് വരണമെന്നാണല്ലോ. അപ്പൊ കർത്താവെ അതെനിക്ക് തരണേ, അതെനിക്ക് തരണേ. നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവെ ആ ഒരു തലത്തിലേക്ക് എന്നെ നയിച്ചോണേ എന്ന് നമ്മൾ ഈശോയോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചെറിയ വചനം കൂടി നമ്മൾ പറയുകയാണ്. യോഹന്നാസ്ലീഹായുടെ 1:14-15 യോഹന്നാസ്ലീഹായുടെ 1:14-15 വചനങ്ങൾ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ വായിച്ചതാണ്, ഒന്നുകൂടി ഞാൻ വായിക്കുകയാണ്. അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചു, അവിടെ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ആത്മീയ മനുഷ്യന്റെ യാത്ര, അവന്റെ സ്പിരിച്വൽ ബ്രീത്തിങ് അവൻ എവിടേക്ക് എത്തിക്കൂ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ജീവിത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും ഇതുപോലൊരു യാത്ര, വിശ്വാസത്തിന്റെ ഉറപ്പിൽ ആരംഭിച്ച് വിശ്വാസത്തിന്റെ വലിയ വെളിച്ചങ്ങള്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട് പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു ഓവർഫ്ലോയിങ് നടക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറും. നമുക്കത് ആഗ്രഹിക്കണം. കർത്താവ് എന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണേ. അപ്പൊ ഹൃദയത്തില് കർത്താവിനുള്ള ആ സ്പേസ് കൂടിക്കൊണ്ടിരിക്കും. കണ്ണടച്ചേ, കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ എന്നെ ഒരു ആത്മീയ മനുഷ്യനാക്കി മാറ്റണേ കർത്താവ്. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് സമൃദ്ധി കർത്താവ് എനിക്ക് തരണേ കർത്താവ്. വിവേചന വരം തന്ന് എന്നെ അനുഗ്രഹിക്കണേ കർത്താവ്. ഈശോയെ എന്നെ അതിനു വേണ്ടി ശക്തിപ്പെടുത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് തീരുമാനമെടുക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നമ്മളെ നയിക്കട്ടെ. നമ്മുടെ ശരീരത്തിലും മനസ്സിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്നെ നയിക്കണേ, എന്നെ ശക്തിപ്പെടുത്തണം, എന്നെ ഏറ്റെടുക്കണേ, എന്റെ കൂടെ നിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി കർത്താവ് അങ്ങയോടുകൂടി. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം. ഞാൻ ഒരു ഓഇടി പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യും. ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യും. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്റെ ദൈവം സ്വർഗത്തിലാണ്, എന്റെ ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും, എന്റെ ദൈവത്തിന് ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ഞാൻ ചോദിച്ചൊന്ന് യോഹന്നാൻ 5:14 മറക്കരുത്. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ഞാൻ ചോദിച്ചാൽ അവിടുന്ന് തരുമെന്നുള്ളതാണ് അവനിലുള്ള എന്റെ ഉറപ്പ്.
അപ്പൊ ഈ രണ്ട് വചനങ്ങളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്താ പോകുന്നത്. കർത്താവിന്റെ ആത്മാവ് നമ്മളെ എങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർത്താവിനോട് പറഞ്ഞോണ്ടിരിക്കുക, കർത്താവേ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ചെയ്യണം, ഞാൻ യോജിറ്റി പാസ്സാകണം, നിനക്ക് ഇഷ്ടമുണ്ട് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ഈ വചനം ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തരികയാണ്. ഇനി ആദ്യത്തെ ഒരു മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ആ നാച്ചുറൽ ആയിട്ടുള്ളൊരു മനുഷ്യൻ, അതാണ് 14-ാമത്തെ വചനത്തിൽ നമ്മൾ വായിച്ചത്. 14-ാമത്തെ വചനം ലൗകിക മനുഷ്യൻ. ആ മനുഷ്യൻ ജസ്റ്റ് അതിനു വേണ്ടി പറയാൻ വേണ്ടി പറയണം, അതിലേക്ക് ആരും പോകണ്ട. പക്ഷെ നമ്മളിൽ ആ ഒരു മനുഷ്യനുണ്ട്, എന്നിലും നിങ്ങളിലും എല്ലാം ഈ മനുഷ്യനുണ്ട്. ഈ മനുഷ്യന്റെ കാര്യത്തില് ഇതുവരെ കർത്താവ് പറഞ്ഞ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണം, സ്വന്തം കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്ന് പറഞ്ഞു. എന്റെ ഉള്ളിലിരിക്കുന്ന എന്നോട് ഇപ്പൊ പറയാണ്, 10 കിലോ അരി സിസ്റ്ററെ അത് എനിക്ക് ഒത്തിരി ഭാരം എടുക്കത്തില്ല, എന്നാലും എന്നോട് ആരും പറയാണ് 10 കിലോ അരി എടുത്തുകൊണ്ട് ഈ മുകളിൽ വെക്കാവെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും. പക്ഷേ എന്നെ പിടിച്ചിരുത്തി എന്റെ മദർ കുറെ വഴക്ക് പറഞ്ഞ എനിക്കത് സഹിക്കാൻ പറ്റിയത്. ഇതാണ് എന്നിലെ ലൗകിക മനുഷ്യൻ, എന്റെ അകത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റിയ ആ ഭാരം എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ടുപോയി ഞാൻ മുകളിൽ വെച്ചു. നിങ്ങളോട് പറയുകയാണ് ജോലി കഴിഞ്ഞ് വന്നിട്ട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടു വിടുക, തിരിച്ചെടുക്കുക, നൈറ്റ് ഡ്യൂട്ടിക്ക് ഒന്നുകൂടെ പോക്കോളാൻ പറയും. പകല് മുഴുവൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണ് ഹസ്ബൻഡ് പറയുകയാണെടി നമുക്ക് ഇച്ചിരി പൈസയ്ക്ക് ആവശ്യമുള്ളത്, നീ ഒന്നുകൂടെ നൈറ്റ് ഡ്യൂട്ടി എടുത്തോളൂ. കണ്ടിട്ടുണ്ട് ചേച്ചിമാര് 3-4 നൈറ്റ് ഡ്യൂട്ടി ഒരുമിച്ച് എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കർത്താവ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ഭാരമില്ല. എന്നാൽ ഈ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് വരുമ്പോ ഹസ്ബൻഡ് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് രണ്ടെണ്ണം അങ്ങ് പറയുമ്പോ തീർന്നു, അതോടെ തീർന്നു നമ്മുടെ എല്ലാ സ്നേഹവും. ഇത് അഹം നാച്ചുറൽ മനുഷ്യനായ എനിക്കും നിങ്ങൾക്കുമുള്ള ഈ അഹം, ഇത് സെൽഫ് സെന്റേർഡ് ആണ്. അപ്പോ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോ ഇരിക്കുന്നില്ല, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോ ഇരിക്കുന്നില്ല. ഈശോയ്ക്കൊരു സ്പേസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടില്ല. ഈ അഹം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് എനിക്കറിയാം നാട്ടിലും ഒക്കെ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് കൂടുതലായിട്ട് ഈ അഹം നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യര് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവരുടെ ഭൗതികതയിലാണ്. അപ്പൊ ഞാനിങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും, ഇവിടുത്തെ ഈ പിള്ളേരും ഒക്കെ നോക്കുമ്പം, മലയാളീസ് എന്നല്ല മൊത്തം ഇംഗ്ലീഷ് പിള്ളേരും ഒക്കെ നോക്കുമ്പോൾ, അവരെല്ലാം ഒരിക്കലും അവർക്ക് ഒരു പ്രായമായി ഒരു 16-17 വയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെല്ലാം ബോഡിയുടെ സൗന്ദര്യത്തെ കുറിച്ച് എങ്ങനെ, ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ചുമ്മാ നെറ്റൊക്കെ തുറന്നു നോക്കിക്കേ, തുറന്നു നോക്കുമ്പോ ഞാൻ ഇന്ന് കണ്ട ഒരിതാണ്, ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി കണ്ടതല്ല, പക്ഷെ ഞാൻ ഇത് വീഡിയോ ഇങ്ങനെ തുറന്നപ്പോ കണ്ടു ഈ പിരുകത്തെ അവരെന്തോ വലിയ 3-4 നൂലെല്ലാം വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ഈ പിരുകം മാത്രം ഇങ്ങനെ എന്തോ വെച്ച് കുറേ നേരം ട്രീറ്റ്മെന്റ് ചെയ്തപ്പം ആ പെണ്ണിന്റെ വന്ന പിരുകം പോലെയല്ല, വേറെ പുതിയ പിരുകം വന്ന് അവിടെ തിരിച്ചു പോവുക. അപ്പൊ ഞാൻ ഓർക്കുവാണ് ദൈവം, ഈ പെണ്ണ് എന്തോ ആ പെണ്ണിങ്ങനെ എല്ലാം ചെയ്ത് ഭയങ്കര വേദനയൊക്കെ സഹിക്കും, ഇതെല്ലാം സഹിച്ചും ഇതെല്ലാം ഭംഗിയാക്കാൻ ഒരു ശ്രമം അവിടെ നടത്തുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിലേക്ക് മീഡിയയിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ ശരീരത്തെ സൗന്ദര്യമുള്ളതാക്കി മാറ്റാം, എങ്ങനെ ശരീരത്തിന് ഷേപ്പ് കൊടുക്കാം, എങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇതിനെ കുറച്ചുകൂടി മനോഹരമാക്കാമെന്നൊരു ശ്രമം, ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൗകിക മനുഷ്യന്റെ ഒരു ശ്രമത്തിലാണ്. ഞാൻ നിങ്ങളതൊന്നും വേണ്ടെന്നല്ല, നിങ്ങളോട് കുളിക്കരുതെന്നും തലമുടി ചെയ്യരുതെന്നോ പെരുകം തൃട്ടി ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിലേക്ക് നോക്കുക, നമ്മുടെ ഉള്ളില് എന്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളില്, ഞാൻ എന്നെയും കൂടെ ചേർത്ത് വെച്ചാ പറയുന്നത്, നമ്മുടെ ഉള്ളിൽ എന്തിനാണ് പ്രാധാന്യം? ഒരു ഭർത്താവ് പറഞ്ഞെടി നീ കണ്ടോ കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ എടുത്തിട്ട് അവളെ കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ, അവള് കണ്ടില്ല തലമുടി സ്ട്രേറ്റ് ചെയ്തു, നീ സ്ട്രേറ്റ് ചെയ്യ പാവാ പെണ്ണ്, നീ സ്ട്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല പോയി സ്ട്രേറ്റ് ചെയ്തു, കണ്ടോ അവള് കണ്ണിൽ ലെൻസ് വെച്ചു, നീ ലെൻസ് വെക്ക്. അപ്പൊ നമ്മളെല്ലാം എവിടേക്കാണ് പോകുന്നത്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെങ്കിലും ഒക്കെ മറ്റുള്ളവരെ അനുകരിക്കാനൊരു ശ്രമം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ഞാൻ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നോർമലായ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ അതിർ കടന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ ലൗകികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേരുടെ ജീവിതത്തില്, പ്രത്യേകിച്ച് പെട്ടെന്ന് അവർ നിരാശയിലേക്ക് പോകും, പെട്ടെന്ന്
പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും. ഞാനിത് ഒന്നല്ല ഒരായിരം അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ആത്മീയതയേക്കാൾ ഏറെ ലൗകികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഫിസിക്കൽ അപ്പിയറൻസിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ജീവിതങ്ങളിൽ എനിക്കറിയാം ചിലരൊക്കെ വന്നിട്ട് ചില പിള്ളേരൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ചില പാടൊക്കെയാണ് വരുന്നത്. ആ പാട് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകാതിരിക്കും, വിശ്വാസം തന്നെ ഒഴിവാക്കി അവർ ഭയങ്കരമായി നിരാശയിലേക്ക് ഡിപ്രഷനിലേക്ക് പോകുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തന്നെ ചിന്തിക്കുക, അപ്പൊ അവരുടെ ജീവിതത്തിൽ ആ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ കർത്താവിന് ഒറ്റ സ്ഥാനമില്ല. അവര് തിരിച്ചു വരാൻ തന്നെ പാടാം. ഇന്ന് എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒത്തിരി മക്കൾ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്? ഒരുപാട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ തീരെ കുറവല്ല. ഓരോ പ്രാർത്ഥനാ സഹായങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം മക്കളൊക്കെ ഒത്തിരി പല വിധത്തിലേക്ക് പോവുകയാണ്. സുഖം തേടി ഒരു യാത്ര, എന്നാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ടെംപ്റ്റേഷനിലേക്ക് അവരെല്ലാം പോവാ. ഇപ്പൊ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കണം. എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളില് ഈ അഹത്തോടൊരു വലിയ സ്നേഹം നിറഞ്ഞു നിപ്പുണ്ടെങ്കിൽ കർത്താവേ അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്ന എന്താണ്, രണ്ടിന്റെ പതിനാലിൽ പറഞ്ഞു, ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ദോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അതുകൊണ്ട് അവനോട് നമ്മൾ എന്തു പറഞ്ഞാലും അവനത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ലൗകികതയിലേക്ക് പോയി. ഇവിടെ ദൈവത്തെ വേണ്ട എന്ന് പറയുന്ന മനുഷ്യരെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവത്തെ വേണ്ട കേട്ടോ എന്ന് നേരിട്ട് പറയുന്ന മനുഷ്യരുണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഈ എവിടെയെങ്കിലുമൊക്കെ എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ ജീവിതത്തിൽ ഈ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ഞാനെന്ന വ്യക്തി മാത്രമായിട്ട് നിൽക്കുന്ന ഒരു തല ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയൊന്ന് മാറ്റാൻ ഒരു ശ്രമം ഈ ധ്യാനത്തിലൂടെ നടത്തണം. എത്തിച്ചേരണം എന്താണെന്ന് ഞാൻ വളരെ വിശദമായി ആത്മീയ മനുഷ്യന്റെ തലങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളോട്. എന്നാൽ അതിലേക്ക് എത്തിപ്പെടാൻ തടസ്സം നിൽക്കുന്ന ഈ നാച്ചുറാലിറ്റിയെ ഒന്ന് മാറ്റാൻ, അതായത് ലൗകികതയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഒന്ന് മാറ്റുക എന്നൊന്നുമല്ല, സെൽഫ് സെൻറ്റേർഡ് എൻ്റെ ആത്മീയതയിലുള്ള ആ ഒരു തലം മാറ്റാൻ ഒരു കൃപ തരണേന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത്തെ മനുഷ്യനെ നമ്മൾ കാണും. മൂന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും വചനങ്ങളൊന്ന് വായിച്ചേ. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കും. പക്വതയില്ലാത്ത ഒരു മനുഷ്യൻ, യഥാർത്ഥ തിരിച്ചറിവില്ലാത്ത ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത, ഈ മനുഷ്യൻ എപ്പോഴും സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിക്കും. ഈ മനുഷ്യൻ എപ്പോഴും സ്വന്തം കഴിവിലാണ്. അപ്പൊ ഈ ഞാൻ ആദ്യം പറഞ്ഞ ലൗകിക മനുഷ്യൻ സെൽഫ് സെൻറ്റേർഡ് ആണെന്നേ ഉള്ളൂ. അവൻ കർത്താവിനെ സ്വീകരിച്ചിട്ടൊന്നുമില്ല, അവൻ മാത്രമായിട്ട് നയിക്കുകയാണ്. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ട്. അവന് കർത്താവിനെ അറിയാം, കർത്താവിനെ അവൻ ഇഷ്ടമാണ്. അവന്റെ ജീവിതത്തിന്റെ ഉള്ളിൽ അവൻ കർത്താവിനെ എപ്പോഴൊക്കെയോ സ്വീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അവൻ ഇതെല്ലാം ഈശോയിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നതെല്ലാം സ്വന്തം കഴിവിലാണ്. എനിക്കിത് പറ്റും, ഞാൻ അത് ചെയ്യുമ്പോൾ ഇത് കിട്ടും, ഞാൻ ബൈബിള് വായിച്ചത് കിട്ടും, ഞാൻ കൊന്ത ചൊല്ലി അത് കിട്ടും, എല്ലാം സ്വന്തം കഴിവിലാണ്. ഞാൻ കൊന്ത ചൊല്ലിയാലും ഞാൻ ബൈബിള് വായിച്ചാലും ഞാൻ മുട്ടേ നിന്നാലും ദൈവത്തിന്റെ ഗ്രേസ് എൻ്റെ കഴിവിനോട് ചേരാതിരുന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതങ്ങൾ നടക്കില്ല മക്കളെ, ഒരത്ഭുതവും നടക്കില്ല. ഞാൻ ചില പിള്ളേരോട് പറയും, മുഴുവൻ സമയം ഇരുന്ന് പഠിച്ചിട്ട് പോകും, പരീക്ഷ എഴുതുന്ന രാവിലെ ഈ വിരലൊന്ന് ഉയർത്താൻ പറ്റാതെ വന്നാൽ മതി, പോകുന്ന വയ്ക്കൊരു ആക്സിഡന്റ് വന്നാൽ മതി, എഴുതാൻ പറ്റുമോ? അപ്പോ എന്റെ കഴിവല്ല, എന്റെ കഴിവിന് മുകളിൽ നിൽക്കുന്ന ഒരു ദൈവിക ഗ്രേസിനെ തിരിച്ചറിയാൻ പറ്റാത്ത പക്വതയില്ലാത്ത ഒരു മനുഷ്യത്വം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അത് നമ്മളും തിരിച്ചറിയുകയാണ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ള ഈ പക്വതയില്ലാത്ത ഈ മനുഷ്യത്വത്തെ കുറിച്ച് എവിടെയാണ് അപ്രകാരം ഒരവസ്ഥ എനിക്ക് നിങ്ങൾക്ക് ഉള്ളത് നമ്മൾ തിരിച്ചറിയണം കർത്താവേ. അപ്പൊ മൂന്നാം അധ്യായം 1-3 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ പ്രത്യേകം വായിക്കുക. അത് മുഴുവനായിട്ട് വായിക്കാനായിട്ട് നമുക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് അത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. നിങ്ങളത് വായിക്കണം, കർത്താവിനോട് നമുക്ക് പറയണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിന്നിൽ മുഴുവനായി വിശ്വസിക്കും. ഇവിടെ വിശ്വാസം കുറവാട്ടോ, ട്രസ്റ്റ് ചെയ്യാൻ, ഫുള്ളി ട്രസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങൾക്കും പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളായി മാറി വന്നിട്ടുണ്ട്. എന്നിലും നിങ്ങളിലും ഉണ്ട് അകത്തോടുള്ള വലിയ സ്നേഹം,
വലിയ നിങ്ങളിൽ കൊണ്ട് ചില സമയങ്ങളിൽ സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഫുള്ളി ഡിപ്പെൻഡന്റ് ആയിട്ട് കർത്താവിൽ ആശ്രയിക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ഞാൻ നിങ്ങൾ ആത്മീയ മനുഷ്യനെ പോലെ വ്യാപരിക്കും. എന്നാൽ ഈ രണ്ട് തലങ്ങളിൽ നിന്ന് മാറി ആത്മീയ മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു കൃപ ഈശോയേ എനിക്ക് തരണം. ഈശോ അതിനുള്ള ഒരു കൃപ കർത്താവേ നീ എനിക്ക് തരണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷ, നമ്മുടെ ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആത്മീയ ബ്രീത്തിങ്, സ്പിരിച്വൽ ബ്രീത്തിങ്ങിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. നിങ്ങളത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിലെ നാം എത്തിച്ചേരേണ്ട ആത്മീയ മനുഷ്യത്വത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരു കൃപ നമ്മൾ ഈശോയോട് ചോദിച്ചു. എത്തേണ്ടത് എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓവർഫ്ലോ ചെയ്യുന്ന, സമൃദ്ധമായി ജീവനുണ്ടാകുന്ന, പ്രവൃത്തികൾ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ നമ്മൾ കൃപ ചോദിക്കുകയാണ്. നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു ഈശോയെ ആരാധിച്ച് നമ്മൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും രോഗപീഠകളും ഒക്കെ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് വരണേ ഈശോ, എന്നോട് കൂടെ നീ വരണേ കർത്താവേ. എന്നെ ഏറ്റെടുക്കണേ അപ്പാ, എന്നെ ഏറ്റെടുക്കണേ എൻ്റെ പൊന്നു തമ്പുരാനെ. അവിടുത്തെ പരമമായ കാരുണ്യം ഇന്ന് ഈ കൂട്ടായ്മയിൽ നിറഞ്ഞൊഴുകാൻ എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിക്കട്ടെ. ഈശോയെ എന്നെ സ്പർശിക്കണേ, എന്നെ എന്നോട് സംസാരിക്കണേ, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. വേറെ ഒന്നും നിങ്ങൾ ചോദിക്കണ്ട കർത്താവേ. എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ കർത്താവേ. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്ന ലോകത്തിന്റെ ആത്മാവിനെയല്ല പ്രത്യുത, ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ്. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുമ്പോൾ സഭയിൽ സ്ഥൈര്യലേവനം എന്ന കുദാശയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എന്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ പൊന്നു പരിശുദ്ധാത്മാവെ, എന്നെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്റെ ചിന്തയിലേക്ക്, എന്റെ വാക്കിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ട ജീവിത പങ്കാളിയിലേക്ക്, ശരീരത്തിന്റെ കോശങ്ങളിലേക്കെല്ലാം ആത്മാവിന്റെ വലിയ ഉണർവ് കിട്ടാൻ എല്ലാ മക്കളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, എൻ്റെ ഉള്ളിലുള്ള അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നിൽ കത്തി കത്തി പടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും നമ്മുടെ ദുർബലത, നമ്മുടെ ബലഹീനതകളെല്ലാം ഈശോയ്ക്ക് കൊടുക്കും. നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നതെന്ന് കർത്താവ് പറഞ്ഞില്ലേ. കർത്താവേ, നിന്റെ കൃപ എനിക്ക് വേണോ, നിന്റെ കൃപ എനിക്ക് തരണേ. പ്രാർത്ഥിച്ച മക്കളെ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ എന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ ഓരോരുത്തരും. എന്റെ പൊന്ന് പരിശുദ്ധാത്മാവെ, എന്നെ ഗൈഡ് ചെയ്യണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവെ, എന്നെ ഗൈഡ് ചെയ്യണേ പരിശുദ്ധാത്മാവേ. ജീവിതത്തെ മുഴുവൻ നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. എല്ലാവരും ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കും. കർത്താവിന്റെ മുമ്പിൽ ഉള്ളൊരുകി പ്രാർത്ഥിക്കപ്പാ, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണം. എന്നെ സ്മരിക്കുക. തെനിനേക്കാളും തെൻകട്ടയെ, എന്നെ സ്വന്തമാക്കുന്ന തെൻകട്ടയെക്കാളും മാധുര്യം പകരുന്നതാണെന്ന് പ്രഭാഷകൻ 24:20 വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മക്കളെ, തെനിനേക്കാൾ മധുരമായ ദിവ്യകാരുണ്യ നാഥന്റെ വലിയ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോവുകയാണ്. നിങ്ങളെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ തലങ്ങളിലേക്കും ആത്മാവിന്റെ വലിയ തീ അഭിഷേകം നിറയപ്പെടുവാൻ, നിങ്ങളുടെ ജോലി മേഖലകളില്, രോഗപീഠകളുടെ മേല്, തീരുമാനങ്ങളുടെ മേല്, സങ്കടങ്ങളുടെ മേല്, കർത്താവെ, ഉത്കണ്ഠകളുടെ മേല്, ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണേ അമ്മ. നിന്റെ പരിശുദ്ധാത്മാവിനെ തരണേ കർത്താവെ. ആത്മാവിൽ ആരാധിക്കാനുള്ള കൃപ, കർത്താവെ, ഞങ്ങളുടെ അകത്തെ വെടിയാനുള്ള കൃപ, കർത്താവെ. യോഹന്നാൻ 14:26 ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും.
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണം. രണ്ട് കരങ്ങൾ നിങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടി. എല്ലാ മക്കളും എവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളും രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കണം. ഞാൻ നിന്റെ എന്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, 14:26 മാത്രം ധരിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്റെ നാമത്തിൽ പിതാവഹിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ പഠിപ്പിക്കണേ, ജീവിതത്തിൽ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്റെ വന്ന് കർത്താവിന്റെ വചനം നമ്മോട് പറയുകയാണ്. കണ്ണുകളടച്ച് കരങ്ങളെ ജോടി ചേർത്ത് വെച്ച് വചനം സ്വീകരിക്കാം. യേശു പ്രതിബോധിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും, അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഈശോയുടെ വലിയ ആവാസത്തിന് വേണ്ടി കൊതിയോടെ എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ചു. ഈശോയേ, ഈശോയേ, നിന്റെ വചനം പാലിക്കാം. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമായി വരാൻ കൃപതരണേ എന്ന് പ്രാർത്ഥിച്ചു. ഈശോയെ, എനിക്ക് മാറ്റങ്ങൾ തരണേ. അപ്പ താന്റെ വചനം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഈശോയെ, ഭയപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, ഉത്കണ്ഠയുള്ള ഒത്തിരി പേരെ ഈശോ പ്രത്യേകം കാണിച്ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി മക്കൾക്ക് ഒരുപാട് ഉത്കണ്ഠകളുണ്ട്. മക്കളെ അതെല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോയുടെ മുമ്പിലേക്ക് നിങ്ങളെല്ലാം വെച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കി നിന്നാ മതി, അവൻ പ്രവർത്തിക്കും. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കാനുള്ള സമയമായി. കർത്താവേ, കർത്താവേ, നിന്റെ മക്കളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കണേ അപ്പ. നീ പ്രവർത്തിക്കാനുള്ള സമയമായി. യേശുവേ, എല്ലാ ജീവിതങ്ങളിലും പ്രവർത്തിക്കണേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. കർത്താവേ, എന്റെ പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ ആർക്കും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ലെന്ന് നീ പറഞ്ഞില്ലേ അപ്പ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അതെന്താണെങ്കിലും ഇപ്പോൾ കൂടി ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ ഈശോയുടെ സന്നിധിയിൽ വെച്ചത് ഈശോ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സാധിച്ചു കിട്ടും, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. കർത്താവ് അത് പറയുകയാണ്, നിങ്ങൾക്കത് സാധിച്ചു കിട്ടും. വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളത് ഏറ്റെടുക്കുക. കാരണം എത്രയോ ജീവിതങ്ങളിൽ എത്രയോ അനുഭവങ്ങളിലൂടെയാണ് ദൈവം ഇടപെട്ടിരിക്കുന്നത്. ഈശോയെ, നിന്റെ അടുക്കൽ നിന്ന് എങ്ങും പോകാൻ ഞങ്ങൾക്കില്ല. കർത്താവ്, എന്തിനു വേണ്ടിയാണ് നീ വിശക്കുന്നത്? ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിനക്ക് ആത്മീയമായൊരു വിശപ്പുണ്ട്. നിന്റെ ഭൗതിക ജീവിത സാഹചര്യങ്ങളിൽ ഒരു കാര്യം ഓർത്ത് നീ വിശക്കുക. നിനക്കത് വേണം, നിനക്കത് കിട്ടിയേ പറ്റൂ. നിന്റെ ദാഹമാണത്. കർത്താവേ, എനിക്കത് തരണേ. ഈശോയെ, ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച മക്കളെ, നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കുക. എനിക്കിത് വേണം. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശാഠ്യം പിടിച്ച് ഈശോയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇത് താ ഈശോയെ എനിക്ക്. ഈശോയെ, എനിക്കത് വേണം. ഈശോയെ, എത്രമാത്രം ഈശോയോട് ചേർന്നിരിക്കാമോ അത്രമാത്രം ഈശോയോട് ചേർന്ന് നിന്നിട്ട് പറ, കർത്താവേ, ഞങ്ങളുടെ ആരുടെ അടുക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് നീ പറഞ്ഞില്ലേ?
ഈശോയെ എനിക്കിത് വേണം, എനിക്ക് ഇന്ന് യോഗത്തിന്റെ മേൽ നിന്റെ ഇടപെടൽ കാണണം. എന്താണെങ്കിലും നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് ഡേറ്റ് എഴുതി വെച്ച് പേര് പറഞ്ഞ് നിങ്ങളിപ്പോ പ്രാർത്ഥിച്ചു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തട്ടെ. കർത്താവിന്റെ വചനം പറഞ്ഞില്ലേ, അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമുക്ക് ചെയ്തു തരുമെന്നുള്ളതാണ് അവരിലുള്ള നമ്മുടെ ഉറപ്പ്. നമ്മുടെ ഉറപ്പ് അത് മാത്രമാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, അവിടെ നിറവേറ്റി തരും. നമ്മൾ ചോദിച്ചത്, നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്ന നമുക്കറിയാമെങ്കിൽ, നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞുവെന്ന് നമുക്കറിയാം. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തില് ഈശോയുടെ മുമ്പിൽ നിനക്ക് ചോദിക്കാനുള്ള എല്ലാ ആവശ്യങ്ങളും ചോദിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സൗഖ്യദായകൻ എൻ വചനത്തിൻ ഇപ്പോൾ നീ എന്നെ സൗഖ്യമാക്കും കർത്തൻ, നീ എന്റെ സൗഖ്യദായകൻ, നിൻ വചനത്തിൻ നീ എന്നെ സൗഖ്യമാക്കി, നിൻ വചനത്തിൻ ആജ്ഞയാ നീ എന്നെ സൗഖ്യമാക്കി. ഈശോയ്ക്ക് നമ്മുടെ നമ്മുടെ ഈ കൂട്ടായ്മയെ നമ്മളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട നാല് വൈദികരെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ കൂട്ടായ്മയിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ലൈസം ചേച്ചിയെ പ്രത്യേകം സമർപ്പിക്കാം. ചേച്ചി ഈ ദിവസങ്ങളിൽ ഒത്തിരി ത്യാഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നമുക്ക് ചേച്ചിയെ. ചേച്ചിയുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നവർ, ഇതിനുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചവർ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. ഈ ഈസ്റ്റർ ദിനത്തിലേക്ക് ഞാൻ നിങ്ങളെ കാലെടുത്ത് വെക്കുമ്പോൾ ഈശോ വലിയ അനുഗ്രഹങ്ങൾ അടയാളങ്ങളെല്ലാം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് ഈ രാത്രിയെ സമർപ്പിച്ച് നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാം പൂർത്തിയാക്കാൻ ഒരു കൃപ ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ച് കൂട്ടാമയുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ എല്ലാവരുടെയും ജീവിതങ്ങളെ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത് അമ്മേ പൊന്നു മാതാവേ കൂട്ടായ്മയോടുകൂടെ ആയിരിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, നിങ്ങളായി ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ. ശംശിഹാടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ
വേണ്ടി അപേക്ഷിക്കണമേ.